السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിലാണ് നമ്മളുള്ളത്. മുമ്പൊന്നും കണ്ട് പരിചയമില്ലാത്ത രീതിയിൽ കോവിഡ് എന്ന മഹാമാരി ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തെ തന്നെ തകിടം മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജാമിയ നൂരിയ അറബിയയുടെ ജൂനിയർ കോളേജുകളുടെ കോർഡിനേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഓൺലൈൻ ക്ലാസ് ഒരുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നമ്മൾ അതിലൂടെ വിവിധ വിഷയങ്ങളും നമ്മുടെ സിലബസിലെ കിതാബുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലായി ഇഷ്ടത്തിലായി അവസാന നിമിഷം വരെ ജീവിച്ച് അവന് വേണ്ടി അവൻ്റെ ദീനിന് വേണ്ടി നമ്മുടെ വിജ്ഞാനങ്ങൾ ഉപയോഗപ്പെടുത്താനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരു പുതിയ കിതാബ് ഓതാൻ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ആ കിതാബിനെ കുറിച്ചൊന്ന് ചുരുങ്ങിയ രൂപത്തിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ള ഇന്ത്യ കണ്ട ഒരു അത്ഭുത പ്രതിഭയാണ് മൗലാന അബുൽ ഹസൻ അലി അന്നദവി റഹിമഹുള്ള. അലിമിയാൻ എന്ന സ്ഥാനപ്പേരിൽ വളരെ പ്രസിദ്ധനായ അറബികൾക്കിടയിൽ പോലും അവർ അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരു വലിയ പണ്ഡിത പ്രതിഭയായിരുന്നു ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി അന്നദവി. അദ്ദേഹം 1914 ജനിക്കുന്നത്. 1999 മഹാനവറുകൾ വഫാത്താവുകയും ചെയ്യുന്നു. ഇതിനിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം നേടിയെടുത്ത അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം അർപ്പിച്ച സംഭാവനകൾ, അറബ് സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നൽകപ്പെടുന്ന അറബ് ലോകത്തെ അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി. ഡമസ്കസ് യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറായി ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുൽ ഹസൻ അലി അന്നദവി വർക്ക് ചെയ്തിരുന്നു. മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലും മത പാഠശാലകളിലും ക്ലാസ് എടുക്കാനും തദരീസ് നടത്താനും ബഹുമാനപ്പെട്ടവർക്ക് സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അസംഖ്യം ഗ്രന്ഥങ്ങൾ വായനാ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാനും ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി അന്നദവിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലെ ചില ഗ്രന്ഥങ്ങളൊക്കെ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തയ്യാറാക്കിയതാണ്. വിദ്യാർത്ഥികളുടെ ഭാഷാപരമായ കഴിവ് വികസിപ്പിച്ചെടുക്കുന്നതിനും അവരുടെ ലിംഗ്വിസ്റ്റിക് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിനും അതോടൊപ്പം ദീനീയായ മതപരമായ കാഴ്ചപ്പാടുകൾ അവരിൽ സന്നിവേശിപ്പിക്കുന്നതിനും സഹായകരമാവുന്ന രൂപത്തിലുള്ള രചനകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്ന അൽ ഖിറാഅത്തുർ റാശിദ എന്ന ഈ ഗ്രന്ഥം. ബഹുമാനപ്പെട്ടവർ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗ്രന്ഥം രചിക്കുന്നത് 1942 ഇടയിലാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. വിദ്യാർത്ഥികളുടെ ഇന്ത്യയിൽ ജനിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാഷാപരമായ കഴിവിനെ എങ്ങനെ പരിപോഷിപ്പിക്കാം, എങ്ങനെ പുഷ്ടിപ്പെടുത്താം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് അദ്ദേഹം. അറബ് ലോകത്ത് നടന്ന രചനകളെ വിലയിരുത്തിക്കൊണ്ടിരുന്നു. കലീലാവദിംന പോലെയുള്ള ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അങ്ങനെ നിരവധി വിദ്യാർത്ഥികളെ ഭാഷാ പഠനത്തിന് സഹായിക്കുന്ന അറബ് ലോകത്ത് വിരചിതമായ സകല ഗ്രന്ഥങ്ങളും അദ്ദേഹം പരതി നോക്കി.
അങ്ങനെ അദ്ദേഹം തൻ്റെ ഓട്ടപ്രദക്ഷിണത്തിൽ പല രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ കാണാനിടയായി. പക്ഷെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഞാൻ എഴുതുന്ന പുസ്തകം വിദ്യാർത്ഥികളുടെ ഭാഷാപരമായ കഴിവിനെ ഉയർത്തുന്നതായിരിക്കണം, അതോടൊപ്പം വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് ഉറപ്പിക്കാൻ ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്നതുമായിരിക്കണമെന്ന തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായാണ് ബഹുമാനപ്പെട്ടവർ 1942 മുതൽ 44 ഈ കാലഘട്ടത്തിലാണ് പ്രസ്തുത പുസ്തകം രചിക്കുന്നത്. ഈ പുസ്തകത്തിന് സവിശേഷതകളേറെയുണ്ട്. വിവിധ യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലെ വിവിധ മതസ്ഥാപനങ്ങളും ഈ പുസ്തകത്തെ അവരുടെ സിലബസുകളിൽ ഉൾപ്പെടുത്തുകയും വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി അന്നദവിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് നോട്ട്സായിട്ട് മലയാളത്തിൽ അല്ലെങ്കിൽ അറബി ഭാഷയിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി അന്നദവിയെക്കുറിച്ച്, നമ്മുടെ പുസ്തകത്തിൻ്റെ മുസന്നിഫ് രചയിതാവിനെക്കുറിച്ച് നമ്മൾ വളരെയധികം വ്യക്തമായി വിശദമായി പഠിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളുടെ സങ്കുചിതമായ മനോഭാവത്തിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ, നമ്മുടെ സങ്കുചിതമായ ചിന്താഗതിയിൽ നിന്ന് അദ്ദേഹത്തെ നോക്കിക്കാണുമ്പോൾ, വീക്ഷിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റാറുണ്ട്. അദ്ദേഹത്തെ ഒരു നദവി സാഹിബായും അങ്ങനെ പല രൂപത്തിൽ അദ്ദേഹത്തെ കൊച്ചാക്കുന്ന രൂപത്തിലൊക്കെ നമ്മുടെ ആളുകൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ അളവറിയാതെ ആഴമറിയാതെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിക ലോകത്തിന് വലിയ സംഭാവന അർപ്പിച്ചിട്ടുള്ള മഹത് വ്യക്തിത്വമാണ് മൗലാന അബുൽ ഹസൻ അലി അന്നദവി റഹിമഹുള്ള. ആശയപരമായ ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഭിന്നാഭിപ്രായമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ഇസ്ലാമിക ലോകത്തിന് അല്ലെങ്കിൽ ഈ വിശുദ്ധ മതമായ ഇസ്ലാമിന് അദ്ദേഹം അർപ്പിച്ച നൽകിയ സംഭാവന വളരെ വലുതാണ്. വിമർശകർക്ക് കൃത്യമായ മറുപടി നൽകാനും പാശ്ചാത്യ ലോകത്തിൻ്റെ വഞ്ചനകളെയും കുബുദ്ധികളെയും അർദ്ധചിന്താഗതികളെയും തുറന്നെഴുതാനും അതിനെ തിരുത്തിയെഴുതാനും പൊളിച്ചെഴുതാനും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എന്തുകൊണ്ടും പ്രശംസ അർഹിക്കുന്നതാണ്. ബഹുമാനപ്പെട്ടവരുടെ ചില പുസ്തകങ്ങളൊക്കെ വളരെയധികം ലോക തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ മുസ്ലിമിനെ ഒരു കാലത്ത് അടയാളപ്പെടുത്താൻ ബഹുമാനപ്പെട്ട അലി മിയാൻ്റെ പുസ്തകങ്ങൾ കാരണമായിരുന്നു. അദ്ദേഹത്തെ ലോക തലത്തിൽ തന്നെ ഒരു വിശ്വോത്തര പണ്ഡിതനായാണ് ലോകം നോക്കിക്കണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു മനുഷ്യനെക്കുറിച്ച് എന്തെങ്കിലും ചെറിയ ഭിന്നതയുടെ പേരിൽ അദ്ദേഹത്തെ കൊച്ചാക്കാനോ ചെറുതാക്കാനോ നമ്മുടെ വിദ്യാർത്ഥികൾ മുതിരരുത്. അത് അറിവില്ലായ്മയിൽ നിന്നും വരുന്ന സ്വഭാവമാണ്. അള്ളാഹു പുറത്തു തരട്ടെ. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈയടുത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റുകളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ മീൻസ് നമ്മുടെ ജാമിയയിലെ വിദ്യാർത്ഥികൾ എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്, സുന്നി പക്ഷത്തിലുള്ള ആളുകൾ വളരെ മോശമായ രൂപത്തിൽ എഴുതിയ ചില പോസ്റ്റുകളൊക്കെ കാണാനിടയായി. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്, ആ വ്യക്തിയുടെ ആ മഹാനുഭാവൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും അവരുടെ വിജ്ഞാനത്തിൻ്റെ ആഴത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ചെറിയ ഭിന്നതയുടെ പേരിൽ അവരെ വിമർശിക്കാനോ അവരെ കൊച്ചാക്കാനോ നമ്മൾ തുനിയരുത്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹു നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള സന്മനസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ, ഈ പുസ്തകത്തിൻ്റെ ഇന്ന് ചെറിയ രൂപത്തിൽ പുസ്തകത്തെയും പുസ്തകം എഴുതിയ നമ്മുടെ കിതാബ് എഴുതിയ മുസന്നിഫിനെയും രചയിതാവിനെയും പരിചയപ്പെടുത്തി. അതുപോലെ ഈ ഒരു കിതാബിൻ്റെ സവിശേഷതയായി പറയുന്നത്, അദ്ദേഹം ഈ കിതാബ് എഴുതുന്ന സമയത്ത് ഉദ്ദേശിച്ചത് അറബി ഭാഷ വളരെ സാഹിത്യത്തിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയണമെന്നാൽ അതോടൊപ്പം വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിലെയും ഹദീസുകളിലെ നബിചര്യകളിലെ പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയ ചില എഴുത്തുകളാണ്. നല്ല അറബി ഭാഷയിൽ നല്ല സരളമായ ശൈലിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതോടൊപ്പം ഇതിലെ കണ്ടൻറ്റ്, ഇതിലെ ഉള്ളടക്കം അത് വിശുദ്ധ ഖുർആനിലെയും തിരുസുന്നത്തിലെയും ചില പാഠങ്ങളാണ്. അതുപോലെ ബഹുമാനപ്പെട്ടവർ ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഇന്നത്തെ മോഡേൺ ഭാഷയിലെ, നമ്മുടെ ഇന്നത്തെ ആധുനിക സാഹിത്യ ഭാഷയിലെ പ്രയോഗങ്ങളാണ് ബഹുമാനപ്പെട്ടവർ ഈ പുസ്തകത്തിൽ കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായി പറയുന്നത്, ഈ കിതാബിൽ ഒരുപാട്
ചില അറബി പ്രയോഗങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട്. അത് വിദ്യാർത്ഥിക്ക് പരിശീലിക്കാനുള്ള സഹായം എന്ന നിലയിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥിയെ മുഷിപ്പിക്കാത്ത രൂപത്തിൽ ചില രസകരമായ സംഭാഷണങ്ങൾ, നല്ല സന്തോഷദായകമായ വർത്തമാനങ്ങൾ എല്ലാം ഈ പുസ്തകത്തിൽ, ഈ കിതാബിൽ ബഹുമാനപ്പെട്ടവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ചില ഹദീസുകളിൽ വന്നിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളിൽ വന്ന ചില സംഭവ വികാസങ്ങൾ വളരെ സിമ്പിളായ, ലളിതമായ ഭാഷയിൽ കുട്ടികൾക്കായി ബഹുമാനപ്പെട്ടവർ ഈ കിതാബിൽ സംവിധാനിച്ചിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ ഇസ്ലാമിലെ മര്യാദകൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനാവശ്യമായ പാഠങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ എന്തെല്ലാം മര്യാദകളാണോ പാലിക്കേണ്ടത്, അവകളിലേക്കെല്ലാം ഒരു വിദ്യാർത്ഥിയെ കൈപ്പിടിച്ച് ആനയിക്കാൻ ഈ കിതാബ് സഹായകരമാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മഹത്തായ കിതാബാണ് നമ്മൾ ഓതാൻ വേണ്ടി പോകുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും അള്ളാഹുവിലേക്ക് നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ് അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മനസ്സുരുകി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ റബ്ബി യസ്സിർ ولا تعسر رب زدنا علما وحلما وفهما وعقلا وأدبا كاملا اللهم رب تمم بالخير والسعادة إنك على كل شيء قدير آمين برحمتك يا أرحم الراحمين بسم الله الرحمن الرحيم الدرس الأول والنامة بعدم പാഠം ഒന്ന്. നമ്മൾ കഴിഞ്ഞ നഹ്വുൽ വാദിഹിലൊക്കെ പഠിച്ചു, സിഫത്തിൽ മൗസൂഫിന് അലിഫ് ലാം ഉണ്ടെങ്കിൽ സിഫത്തിലും അലിഫ് ലാം വരുമെന്ന്. അദ്ദർസ് എന്നായപ്പോൾ അൽ അവ്വൽ എന്നായി. അൽ അവ്വൽ എന്നത് അദ്ദർസ് എന്നതിൻ്റെ സിഫത്താണ്. അപ്പോൾ അൽ ഖിറാഅത്തുർ റാഷിദ എന്ന കിതാബിൻ്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞു. ഭാഷ പരമായ നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കുക, അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. മദ്ദറുസുൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പാഠം. കൈഫ അഖ്ലി യൗമി, നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ്ങാണ് കൈഫ അഖ്ലി യൗമി, എൻ്റെ ദിവസം ഞാൻ എങ്ങനെ ചിലവഴിക്കും. How do I spend my day? എന്നതാണ് ഒന്നാമത്തെ പാഠം. എൻ്റെ ദിവസം ഞാൻ എങ്ങനെ ചിലവഴിക്കും. കൈഫ അഖ്ലി യൗമി, എൻ്റെ ദിവസം ഞാൻ എങ്ങനെ ചിലവഴിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ പാഠം. നമുക്കൊക്കെ അറിയാം അഖ്ലി, ഖലാ യഖ്ലി എന്നതിൻ്റെ മുലാരി ആയ ഫിഅലാണ് അഖ്ലി, ഞാൻ എങ്ങനെ ചിലവഴിക്കുന്നു. രണ്ടർത്ഥം വരും. ഹാലിൻ്റെ അർത്ഥമുണ്ട്, മുസ്തഖബിലിൻ്റെ അർത്ഥമുണ്ട്. അദ്ഹബു എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു എന്നും ഞാൻ പോകും എന്നും അർത്ഥമുണ്ട്. അഖ്ലി എന്ന് പറഞ്ഞാൽ ഞാൻ ചിലവഴിക്കുന്നു, ഞാൻ ചിലവഴിക്കും. പ്രസൻറ്റ്, ഫ്യൂച്ചർ രണ്ടിനും ഉപയോഗിക്കും. അപ്പോൾ കൈഫ അഖ്ലി യൗമി, എൻ്റെ ദിവസം ഞാൻ എങ്ങനെ ചിലവഴിക്കുന്നു. ഇവിടെ പ്രസൻറ്റ് ടെൻസാണ്, ഹാലാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പാഠം. അനാമു മുബക്കിറം ഫില്ലയിൽ, അല്പം ഒരു രണ്ടോ മൂന്നോ വരി ഇൻഷാല്ലാ നമുക്കിന്ന് വായിക്കാം. അതിനുശേഷം വളരെ വിശദമായ രൂപത്തിൽ വരും ക്ലാസ്സുകളിൽ നമുക്ക് പാഠഭാഗങ്ങളും അതിലെ ലിദ്ദുകൾ, മുത്തറാദിഫുകൾ, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ജംഉകൾ, ബഹുവചനങ്ങളൊക്കെ ഇൻഷാല്ലാ ചർച്ച ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങി വെക്കുകയാണ്. അനാമു മുബക്കിറം ഫില്ലയിൽ, ഞാൻ
രാത്രിയിൽ നേരത്തെ തന്നെ ഉറങ്ങുന്നു. അനാമു, ഞാൻ ഉറങ്ങുന്നു. നാമയുടെ മുലാരി ആയ ഫേലാണ് യനാമു. യനാമു ഇങ്ങനെ സർഫാക്കി വന്നാൽ സർഫാക്കി അതിൻ്റെ അവസാനം വഹദാൻ മുത്തക്കല്ലിമ വരും. അവിടെ അനാമു, അതാണ് അനാമു, ഞാൻ ഉറങ്ങുന്നു. അനാമു മുബഖിറം ഫില്ലയിൽ, രാത്രിയിൽ ഞാൻ നേരത്തെ ഉറങ്ങുന്നു. വ അഖൂമു മുബഖിറം ഫി സബാഹി, പ്രഭാത സമയത്ത് ഞാൻ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കാമ യക്കൂമു, അതിൻ്റെ മുദാരി ആയ ഫീലാണ് യക്കൂ, അതിൽ നിന്ന് വന്ന വഹദാൻ മുത്തക്കല്ലിമാണ് അഖൂമു എന്നുള്ളത്. അപ്പോൾ അനാമു മുബഖിറം ഫില്ലൈലി, രാത്രിയിൽ ഞാൻ നേരത്തെ ഉറങ്ങുന്നു. അഖൂമു മുബഖിറം ഫി സബാഹി, പ്രഭാതത്തിൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നു. അസ്തൈഖിലു അലസ്മില്ലാഹി വദിഖരി, ഇസ്തൈഖല യസ്തൈഖിലു, സുലാസി സുലാസി മസീദ് ഫിഹിയാണ്, ഇസ്തഫ്അല വസ്നാണ്. അപ്പോൾ ഇസ്തൈഖല യസ്തൈഖിലു എന്നതിൻ്റെ വഹദാൻ മുത്തകല്ലിമാണ് അസ്തൈഖിലു, ഞാൻ ഉണരുന്നു. അലസ്മില്ലാഹി വദിഖരിഹി, അള്ളാഹുവിൻ്റെ പേരിലായിട്ടും അവൻ്റെ സ്മരണയിലായിട്ടും ഞാൻ ഉണരുന്നു. ഇസ്തൈഖല യസ്തൈഖിലു എന്ന് പറഞ്ഞാൽ ഉണരുക എന്നാണ്. അപ്പം നാമയുടെ ലിദ്ദാണ് ഇസ്തൈഖല, നാമ ഉറങ്ങുക, ഇസ്തൈഖല ഉണരുക. കാമ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക, അതിൻ്റെ ലിദ് എന്താണ്? ജലസ, ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അസ്തൈഖിലു അലസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമത്തിലായി ഞാൻ ഉണരുന്നു. ഇസ്മ് നാമം, പേര്, ഇസ്മുൻ ജമ്മ് അസ്മാ എന്നാണ് ഇസ്മിൻ്റെ ജമ്മ്, പേരുകൾ. വദിഖ്രിഹി, അള്ളാഹുവിൻ്റെ സ്മരണയിലായിട്ടും ഞാൻ ഉണരുന്നു. അസ്തഇദ്ദു ലിസ്സലാത്തി, ഇസ്തഅദ്ദ യസ്തഇദ്ദു, അതിൻ്റെ വഹദാൻ മുത്തക്കല്ലിമാണ് അസ്തഇദ്ദു, ഞാൻ തയ്യാറാകുന്നു, ഞാൻ പ്രിപ്പയർ ആകുന്നു. ലിസ്സലാത്തി, നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നു. ثم اذهب مع والدي, പിന്നീട് ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ പോകുന്നു. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പോകുന്നു. ثم اذهب مع والدي ഇലൽ മസ്ജിദ്, പിന്നീട് ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ പള്ളിയിലേക്ക് പോകുന്നു. മസ്ജിദും ജമ്മ് മസാജിദ്, വാലിദ് ഉപ്പ, അതിൻ്റെ ലിദ്ദാണ് വാലിദത്ത് ഉമ്മ, മാതാവ് എന്നർത്ഥത്തിന് വാലിദത്ത് ഉപയോഗിക്കുന്നു. വൽ മസ്ജിദു ഖരീബും മിൻ ബൈതി, പള്ളിയാണെങ്കിലോ എൻ്റെ വീടിൻ്റെ അടുത്താണ്. പള്ളിയാകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അവിടെ മുബത്തതും ഖബറുമാണ്. ഫൽ മസ്ജിദു, വൽ മസ്ജിദു, മസ്ജിദാകുന്നത് ഖരീബും മിൻ ബൈതി, എൻ്റെ വീടിൻ്റെ അടുത്താകുന്നു. അപ്പോൾ ഇവിടെ വൽ മസ്ജിദു, അവിടെ മസ്ജിദ് എന്നത് മുബത്തത് ആണ്. പള്ളിയാവുന്നത്, ഖരീബുൻ, അടുത്താണ്, മിമ്പൈത്തി, എൻ്റെ വീടിൻ്റെ. അപ്പോൾ കറൂബ മിന്ന ഉപയോഗിക്കുക, അടുത്താവുക എന്നുള്ളതിന്. അപ്പോൾ അവിടെ മിന്നിന് മിന്ന് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെയൊക്കെ വരുന്നൊരു വലിയ മിസ്റ്റേക്കാണ്, നമ്മൾ ജറിൻ്റെ അക്ഷരങ്ങൾ പഠിക്കും, അങ്ങനെ ആ ജറിൻ്റെ അക്ഷരത്തിന് നമ്മളൊരു അർത്ഥം മനസ്സിൽ പഠിച്ചു വെക്കും. ഇപ്പം മിന്നിന് നിന്ന് നർത്ഥം വെക്കും, ഇലക്ക് ലേക്ക് നർത്ഥം വെച്ച് വെക്കും, ബീക്ക് കൊണ്ട് നർത്ഥം വെക്കും. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മിന്ന് കണ്ട അവിടെ നിന്നു എന്നിങ്ങനെ അർത്ഥം വെക്കാൻ നിന്നാൽ ചിലപ്പോൾ അർത്ഥം ശരിയാവില്ല. ഇപ്പം സഹിറ മിന്ന പറയാം, പരിഹസിക്കുക. സഹിറ മിൻ, സഹിർത്തു, ഒരു ഉദാഹരണം പറയാം. സഹിർത്തു, ഞാൻ പരിഹസിച്ചു. മിൻ മിൻ സദീഖി, എൻ്റെ കൂട്ടുകാരന് പരിഹസിച്ചു. അവിടെ എൻ്റെ കൂട്ടുകാരനിൽ നിന്നും എന്നർത്ഥം വെക്കാൻ പറ്റില്ല. അപ്പം മിന്ന് എന്ന് വരുമ്പോൾ എല്ലായിടത്തും നിന്ന് എന്നർത്ഥമല്ല, തഅദിയത്തിനും വേണ്ടി ഉപയോഗിക്കും. ജറിൻ്റെ അക്ഷരങ്ങൾ തഅദിയത്തിനും വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ സഹിറ മിന്നുള്ളതാണ് അവിടെ പ്രയോഗം. സഹിറ എന്ന് മാത്രം പറഞ്ഞാൽ പരിഹസിക്കാൻ അർത്ഥം വരൂല, സഹിറ മിൻ തന്നെ ഉപയോഗിക്കണം. ഖുർആൻ ഉപയോഗിച്ചല്ലോ, ലാ യസ്ഖർ ഖൗമു മിൻ ഖൗമിൻ അസ അൻ യകൂനു ഖൈറൻ മിൻകും, നിങ്ങളിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കളിയാക്കരുത്. അപ്പോൾ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, അപ്പോൾ ഒരു ജനത മറ്റൊരു ജനതയിൽ നിന്നും കളിയാക്കരുത് എന്നർത്ഥം വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വൽ മസ്ജിദു ഖരീബും മിൻ ബൈത്തി എന്നതിന് പള്ളി
എൻ്റെ വീടിൽ വീട്ടിൽ നിന്നും അടുത്താണെന്ന് അർത്ഥം വെക്കരുത്. ഖറൂബ മിൻ അതൊറ്റ പ്രയോഗ മിൻ തഅദിയത്തിനും വേണ്ടി വന്നതാ. അപ്പോൾ എങ്ങനെ അർത്ഥം വരിക? വൽ മസ്ജിദു ഖരീബും മിൻ ബൈത്തി, പള്ളി എൻ്റെ വീടിൻ്റെ അടുത്താകുന്നു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ അതിനുള്ള വിശദീകരണം നൽകാം. അപ്പോൾ ആ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. മിന്ന് കാണുന്നിടത്തൊക്കെ നിന്ന് നർത്തം വെക്കാൻ നിൽക്കരുത്, ബാ കാണുന്നിടത്തൊക്കെ കൊള്ളാൻ നിൽക്കരുത്. അപ്പോൾ ഇതൊക്കെ തഅദിയത്തിനും വേണ്ടി വരും. ആ തഅദിയത്തായിട്ട് വരുന്ന സമയത്ത് അതിന് നിന്നോ മറ്റൊന്ന് അർത്ഥം ഉണ്ടാവില്ല, അതൊറ്റ പ്രയോഗം പോലെയാണ് ഉപയോഗിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മളിപ്പോഴേ അതൊക്കെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഭാവിയിലുള്ള വലിയ തെറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ഭാഷയെ സംരക്ഷിക്കാനാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇവിടെ വൽ മസ്ജിദു ഖരീബു മിൻ ബൈത്തി, പള്ളി എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഫ അതവള്ളഉ, അങ്ങനെ ഞാൻ വുദു ചെയ്യുന്നു. ഫ അതവള്ളഉ, ഞാനങ്ങനെ വുദു ചെയ്യുന്നു. വ ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നു. മഅൽ ജമാഅത്തി, ജമാഅത്തോടുകൂടെ, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു. വ അർജിഉ ഇലൽ ബൈത്തി, ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നു. വ അത്ലു ഷൈഅം മിനൽ ഖുർആനിൽ കരീം, ഖുർആനിൽ നിന്നുള്ള അല്പം, ഷൈഅൻ അല്പഭാഗം ഞാൻ ഓതുന്നു. തല യത്ലു തിലാവത്ത്, തിലാവത്തുൽ ഖുർആൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പ്രയോഗമാണ്. തിലാവത്ത്, തല യത്ലു തിലാവത്ത്, അത്ലു തല യത്ലു എന്നതിൻ്റെ വഹദാൻമത്തെ കല്യമാണ് അത്ലു. ഞാൻ പാരായണം ചെയ്യുന്നു. ഷൈഅം മിനൽ ഖുർആനിൽ കരീം, ഖുർആനുൽ കരീമിലെ അല്പഭാഗം പാരായണം ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടെ അർത്ഥം വെക്കുക. ഇൻഷാല്ലാ ഇന്ന് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. നമുക്ക് നാളെ മുതൽ കൂടുതൽ ഭാഗങ്ങൾ കുറച്ചുകൂടെയൊക്കെ വേഗത്തിൽ ഓടിച്ചു പോകണം. ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട്, നിങ്ങളൊരു പുതിയ കിതാബിൻ്റെ തുടക്കമായതുകൊണ്ടും വളരെ കുറഞ്ഞ ഭാഗങ്ങൾ അതന്നെ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കൈഫ അഖ്ലി യൗമി, എൻ്റെ ദിവസത്തെ ഞാൻ എങ്ങനെ ചിലവഴിക്കുന്നു എന്നതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്. അനാമു മുബഖിറം ഫില്ലയിൽ, രാത്രിയിൽ ഞാൻ നേരത്തെ ഉറങ്ങുന്നു. വ അഖൂമു മുബഖിറം ഫിസ്സബാഹ്, പ്രഭാതത്തിൽ, പ്രഭാത സമയത്ത് ഞാൻ നേരത്തെ തന്നെ, വളരെ നേരത്തെ തന്നെ എഴുന്നേൽക്കുന്നു. അസ്തയഖദു അലസ്മില്ലാഹി വദിഖ്രി, അള്ളാഹുവിൻ്റെ സ്മരണയിലായിട്ടും അവൻ്റെ നാമത്തിലായിട്ടുമാണ് ഞാൻ ഉണരുന്നത്. അസ്തഇദ്ദു ലിസ്സലാത്തി, നിസ്കാരത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുന്നു. സുമ്മ അദ്ഹബു മഅ വാലിദി ഇലൽ മസ്ജിദ്, ഞാൻ എൻ്റെ ഉപ്പയോടുകൂടെ പള്ളിയിലേക്ക് പോകുന്നു. വൽ മസ്ജിദു ഖരീബും മിൻ ബൈത്തി, പള്ളിയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്താകുന്നു. ഫ അതവല്ലഉ, തവല്ലഅ, വുളൂ അതിൻ്റെ ഫിഇലാണ്. തവല്ലഅ, വുളൂ എടുക്കുക, ഞാൻ വുളൂ എടുക്കുന്നു. വ ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നു. മഅൽ ജമാഅത്തി, ജമാഅത്തോടുകൂടെ നിസ്കരിക്കുന്നു. വ അർജിഉ ഇലൽ ബൈത്തി, ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോരുന്നു. വ അത്ലു ഷൈഅം മിനൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഷൈഅൻ അല്പഭാഗം ഞാൻ പാരായണം ചെയ്യുന്നു. അത്ലു തലായത്ലു എന്നതിൻ്റെ മുദാരിഅയ ഫീലാണ്, അതിൽ നിന്നുള്ള വഹദാൻ മുത്തക്കല്ലിമാണ്. അത്ലു ഷൈഅൻ എന്നത് മഫ്ഊലാണ്, അല്പം. അവിടെ ഷൈഅൻ ഖുർആനിൽ നിന്നുള്ള അല്പഭാഗത്തെ ഞാൻ പാരായണം ചെയ്യുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാ നാളെ മുതൽ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ കുറച്ചുകൂടെയൊക്കെ വേഗത്തിൽ നമുക്ക് കിതാബ് ഓതിപ്പോകണം. നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കണം. അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. നമ്മളിവിടെ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.